ഹായ് ഫ്രണ്ട്സ്, 2017 കേരള PSC എൽഡി ക്ലർക്ക് പരീക്ഷയിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. വടക്കൻ ആൻഡമാനിലാണ് ബാരൻ ദ്വീപ് കാണപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 2695 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള ഇന്ത്യൻ നദി ഗംഗ. യമുന പ്രധാന പോഷക നദി. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിൽ. സത്ലജ് നദിയിലാണ് ബക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് സാങ്പോ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ശിവസമുദ്രം ഹോവനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദി. ജെർസപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടം. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേനാ ദിനം December 4. ഛത്രപതി ശിവജി ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സെൻട്രൽ വ്യോമ കമാൻഡ് അലഹബാദിൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ പീരങ്കി ധനുഷ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയിട്ടാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ് ഉള്ളത്. വാരാണസി ഏത് നദീതീരത്താണ്? ഗംഗ. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനി നദീതീരത്ത്. ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. ഭരണഘടനയുടെ 2 ഭാഗമാണ് പൗരത്വം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. 2017 GST നിലവിൽ വന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. Article 111 പ്രസിഡന്റ് വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. Article 36 മുതൽ 51 വരെ ആണ് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 42 ഭേദഗതിയിലൂടെ. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇദ്ദേഹത്തെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹെബിയസ് കോർപ്പസ്. Article 226 ഹെബിയസ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. തമിഴ്നാട്ടിലാണ് ആദ്യമായി പ്രാബല്യത്തിൽ വന്നത്. ലോക ഭൗമദിനം April 22. ലോക പരിസ്ഥിതി ദിനം June 5. കേരളത്തിലെ കോൾ നിലം തൃശ്ശൂർ ജില്ലയിലാണ്. കോൾ പാടത്ത് കൃഷി ചെയ്യുന്നതാണ് പൊക്കാളി കൃഷി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. അരിപ്പ പക്ഷിസങ്കേത കേന്ദ്രം തിരുവനന്തപുരം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. 2013 കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ. ആദ്യ കടുവ സങ്കേതം കേരളത്തിലുള്ളത് പെരിയാറിലാണ്. 1978 നിലവിൽ വന്നു. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോന്നി. 1942 സ്ഥാപിതമാക്കി. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. എഫ് ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന.
ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. കേരളത്തിലെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002. ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം. പള്ളിവാസ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച 1940 ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ 1936 നവംബർ 12. വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്നായിരുന്നു ബാല്യകാല നാമം. നെയ്യങ്കളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. ബംഗാനൂരിലാണ് ജനിച്ചത്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. കുറിച്ചർ കലാപം നടത്തത് 1912 രാമനമ്പി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച വ്യവസായ കേന്ദ്രമാണ് റൂർക്കേല. ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISRO രൂപീകൃതമായത് 1969 ബംഗളൂരുവിലാണ്. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ കേന്ദ്രം ചാന്ദ്രയാൻ. മംഗൾയാൻ എന്നത് ചൊവ്വ പരിവേഷണ കേന്ദ്രം, ചൊവ്വ പരിവേഷണ തൊഴിൽ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1954 ഒപ്പുവെച്ചത്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി 1953 നിലവിൽ വന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം ചോരി ചോരാ സംഭവം 1922. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിലാണ്. ലോക ജലദിനം 2022. ലോക എയ്ഡ്സ് ദിനം 1 ഡിസംബർ. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. 2021 കൊളംബിയയിൽ വെച്ചാണ് നടക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. 2013 ഭാരതരത്ന ലഭിച്ചു. 2012 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. 2022 നടക്കുന്നത് ഖത്തർ. ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ 2nd. ഭാരത് കി ലക്ഷ്മി എന്ന പദ്ധതിയുടെ അംബാസിഡറാണ് PV സിന്ധു. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കൻ കരാർ ഒപ്പുവെച്ച ഇദ്ദേഹമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സിയാച്ചിൻ. 3rd ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ഇന്ത്യക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. 5th ഭാഷ മലയാളം. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ ആധാർ കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ മാത്രം നമുക്ക് 75% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുകൾ ലഭിക്കാനായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതലായി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ. നന്ദി, നമസ്കാരം.